Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. So, this video we will discuss the market trending overall nalla volume breakout thanna stock gal edakkeyana ini dividend theran sadhyathayulla stock gal enganeyekkeyana ennalladana nammal nokkanayitte povunnu appo weekend aayi kaniyu so market friday engane close aayennulla kaariyam namukku nokkam appo ee oru sectionil nammal nokkayin velliyaachathe market sectionil bse census nalla thaalekkana poiyirikkunnathu and edesham 300 points aanu hidinirikkunnathu. So major companies quarterly result announced in the Tata Motors, Cipla, adugole Polycab India, pine Colgate Palmolive thodangiya stock lokke quarterly result announced cheyittunde. Appo market itra idinjal 5% in mugalle moonu stockukal nalla increase aayittunde. Adile first nammal nokkanayittu povunna stock KPI Energy Limited, ee oru stock aanu power sector il power infrastructure varuna oru stock aanu. So ee oru stock ningal nokkukayanengil innu mathram 4% uyarnittunde and nalla oru growing aayittulla oru stock aanu. 486 rupees ROC 20 and ROE 33%, face value 10, sales adu pole thanne financial wise nokkiyala reserves okke nallavona maintain cheyittunde. Shareholding pattern wise okke thanne better aayittulla oru stock aanu. Adu pole second stock Eicher Motors, ee oru stock parayadirikkan vayya nalla increase aayittulla oru stock aanu. So ee stock ippo innu increase aayirikkunna edesham 6% aanu uyarnittulla. Appo Eicher Motors namukkariyam debt free nalla automobile thanne leading aayittulla oru stock aanu, nalla growing aayittulla oru stock aanu Eicher Motors. So one day 6.49% aanu uyarnirikkunnathu. 68% buy recommendation undu and maximum returns ee oru stock vannirikkunnathu 44,395% aanu and 1 year 52% and 5 years 18%. Financial wise nammal ee oru stock nokkukayanengil market share adu pole revenue growth pinne net income ellam തന്നെ നല്ല വർദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ തേർഡ് സ്റ്റോക്ക് ഈ ഒരു പരാക് മിൽക്ക് ഫുഡ്സ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നേരത്തെ ബി 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 നെഗറ്റീവ്, ഇപ്പോൾ ബി 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 ആ ഒരു മാറിയിട്ട് ബി 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 നെഗറ്റീവ് മാറിയിരിക്കുകയാണ്. ഈ ഒരു സ്റ്റോക്കിന് നെഗറ്റീവ് ഗ്രേഡി ആ ഒരു ഇത് മാറിയത് കൊണ്ട് തന്നെ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ടും ബെറ്റർ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു 5.77% മുകളിൽ ഉയർന്നിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. ആൻഡ് ഇവർ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്ക് തന്നിരിക്കുന്ന റിട്ടേൺസ് 21% ആണ് ആൻഡ് 5 ഇയേഴ്സിൽ 68%, അങ്ങനെ മാക്സിമം റിട്ടേൺസ് തന്നിരിക്കുന്നത് 56%. സോ ഈ 1 ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും നല്ല ഒരു റിട്ടേൺസ് തന്നിട്ടുണ്ട് പരാഗ് മിൽക്ക് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോക്ക്. ഇപ്പോൾ ദീർഘകാലമായിട്ട് ഈ ഒരു സ്റ്റോക്ക് ബി 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 നെഗറ്റീവ് ആ ഒരു റേറ്റിംഗിലാണ് ഐ സി ആർ ഐ റേറ്റിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം അതൊരു പോസിറ്റീവ് ആയിരിക്കുകയാണ്. A3+ നിന്നും A3 ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ക്വാർട്ടർലി റിസൾട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൺ ഡേയിൽ തന്നെ 7% മുകളിൽ പോയിരിക്കുകയാണ് ഈ ഒരു പരാഗ് മിൽക്ക് ഫുഡ്സ്. പിന്നെ ഇവരുടെ വാല്യുവേഷൻ നോക്കിയാലും ബെറ്റർ ആയിട്ടുണ്ട്. എഫ് എം സി ജിയിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ഫിനാൻഷ്യൽ വൈസ് നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് പറയാം. അപ്പോൾ ഈ മൂന്ന് സ്റ്റോക്കിലാണ് പരാഗ് മിൽക്ക് ഫുഡ്സ്, ഏക്കർ മോട്ടോഴ്സ്, അതുപോലെ കെ പി എ എനർജി, ഗ്രീൻ എനർജി, ഈ മൂന്ന് സ്റ്റോക്കിലാണ് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. അതായത് മാർക്കറ്റ് ഇടിഞ്ഞാലും 5%ന് മുകളിൽ നല്ല റിട്ടേൺസ് തന്നു എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കർണാടക ഇലക്ഷൻസിൽ ടൈമിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ഇൻക്രീസ് ഗ്രോയിങ് തന്നിട്ടുണ്ട്. അപ്പോൾ അതേത് സ്റ്റോക്കാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ്. സോ ഈ ഒരു കർണാടക തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മുന്നോടിയായിട്ട്
ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു സ്റ്റോക്കാണ്, നല്ല ട്രേഡിംഗ് വോളിയം നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ് ഈ ഒരു ഓഹരിയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം തിരഞ്ഞെടുപ്പ് ഫലത്തിനെ കുറിച്ചുള്ള നിക്ഷേപത്തിൻ്റെ ഇടയിൽ ഈ ഒരു ഓഹരി നല്ല ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇന്ത്യയുടെ വടക്കൻ കിഴക്കൻ മേഖലയിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ഒരു സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി കമ്പനി കൂടിയാണ് ഈ ഒരു ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് വെള്ളിയാഴ്ച തന്നെ ഈ ഒരു സ്റ്റോക്കിൽ 6.5% ഇൻക്രീസ് ആയിരിക്കുന്നത്, ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 11 ആഴ്ചത്തെ ആ ഒരു ബ്രേക്കൗട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സ്റ്റോക്ക് 10 ദിവസത്തിൽ തന്നെ ഏകദേശം 3.50 ലക്ഷം ഷെയറുകളാണ് വോളിയം ബ്രേക്കൗട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഇലക്ഷൻ ടൈമിൽ നല്ല എന്തു ചെയ്യുന്നു പോസിറ്റീവ് ആയിട്ട് വന്ന ഒരു സ്റ്റോക്കാണ്. 543 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ നല്ല ഇൻക്രീസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ്. സോ 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. മാക്സിമം റിട്ടേൺസ് വന്നിരിക്കുന്നത് 30% ആണ്. ആൻഡ് 1 ഇയറിൽ 30% ആൻഡ് 5 ഇയേഴ്സിൽ ഈ ഒരു സ്റ്റോക്ക് 30% റിട്ടേൺസ് വന്നിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ വൈസ് നോക്കിയാലും ഈ ഒരു സ്റ്റോക്ക് ഒരുവിധം ഗ്രോയിങ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഈ ഒരു നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്ക് ഈ ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണ്. ബട്ട് നല്ല ഒരു റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ട്രേഡിംഗ് സെക്ഷനിൽ ഈ ഒരു സ്റ്റോക്ക് 11%ത്തിലധികമാണ് ഉയർന്നിരിക്കുന്നത്. സോ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദറ്റ് ഈസ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡാണ്. ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണെങ്കിൽ കൊടുക്കണ്ടോ? 8.28% ആണ് ഉയർന്നിരിക്കുന്നത്. 67% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന്. സോ ഈവൻ മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ പോലും ഈ ഒരു സ്റ്റോക്ക് നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ 17 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ROC 5 ഉണ്ട്. ROE 13.2% ഉണ്ട്. അതിന് നല്ല CAGR ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നല്ലൊരു ട്രേഡിംഗ് വോളിയം ഇൻക്രീസ് ആയി നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാങ്കിങ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ. അതുപോലെ തന്നെ സ്വർണം വെള്ളി വ്യാപാരമൊക്കെ ഇന്ന് ഇടിഞ്ഞിരിക്കുകയാണ്. പിന്നെ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചർ ഇതെല്ലാം തന്നെ ഇടിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓവറോളിൽ മാർക്കറ്റ് ഡൗൺ ആയാൽ പോലും ഈ ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തേഴ്സ്ഡേ 837 crores ആണ് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അതായത് ഈ ഒരു സ്റ്റോക്കിൽ 200 crores ഏകദേശം ഓഹരികൾ സെൽ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് സിപ്ല അതുമാത്രമല്ല ക്വാർട്ടർലി റിസൾട്ടും ഒത്തിരി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം സൗത്ത് ഇന്ത്യൻ ബാങ്ക് നല്ല നേട്ടമുണ്ടാക്കി എന്ന് തന്നെ പറയാം. ഏകദേശം 11% മുകളിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നോട്ട് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണെന്ന് തന്നെ പറയാം. പിന്നെ ഇതല്ലാതെ ലാസ്റ്റ് ഞാൻ വേറൊരു സ്റ്റോക്ക് കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഈ ഒരു ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും ഇതേ പറഞ്ഞ ഈ ഒരു ഇലക്ഷൻ പീരീഡ് ടൈമിൽ നല്ല ഇൻക്രീസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈവൻ മാർക്കറ്റ് ഡൗണിലായാൽ പോലും ഈ ഒരു സ്റ്റോക്ക് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. 152 റുപ്പീസ്, ROC 23% ആൻഡ് ROE 40% ആണ് വന്നിരിക്കുന്നത്. ഡെറ്റ് റെഡ്യൂസ് ആയിട്ടാണ്. ഈ സിമെന്റ് പ്രോഡക്ട്സിൽ 4th പ്ലേസിൽ വരുന്നു. നല്ല ഒരു ഗ്രോയിങ് ആണ്. ബാലൻസ് ഷീറ്റൊക്കെ നോക്കിയാലും റിസോഴ്സൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് നല്ല ഒരു ഇൻക്രീസ് കാണിച്ച ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. പിന്നെ ഈ ഒരു ഏക്കർ മോട്ടോഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഏക്കർ മോട്ടോഴ്സ് വീണ്ടും ഈ ഒരു
ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ ഏക്കർ മോട്ടോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ മാർച്ചിൽ ലാസ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ നോക്കിയാൽ ഏക്കർ മോട്ടോഴ്സിൽ ഇവിടെ ഫിനാൻഷ്യൽ നിങ്ങൾ ഇൻക്രീസ് നോക്കുക. 2022 10,798, 2023 അപ്പോൾ 15,352. അപ്പോൾ അതിൽ 2020 മുതൽ 23 വരെയുള്ള നോക്കിയാൽ നല്ല ഇൻക്രീസ് ആണ് ഈ ഒരു സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 37 rupees ആണ് ഈ ഒരു ലാഭഹിതം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു സ്റ്റോക്ക് നല്ല ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് ഏക്കർ മോട്ടോഴ്സ്. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ലാഭഹിതത്തിനെ കുറിച്ച് ഞാൻ ഡിവിഡൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ജസ്റ്റ് ഇൻഫോർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നല്ല റവന്യൂ ഗ്രോത്ത് പ്രോഫിറ്റ് ഒക്കെ ഉള്ള ഒരു സ്റ്റോക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോക്കാണ് ഈ ഒരു ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു ഓഹരിയെക്കുറിച്ച് പറഞ്ഞ് ഈ ഒരു സ്റ്റോക്ക് 10 days മുന്നേ നല്ല വോളിയം ബ്രേക്കൗട്ടാണ് തന്നിരിക്കുന്നത്. 15% മുകളിലാണ് ഈ വെനസ്ഡേ മാത്രം ഈ ഒരു സ്റ്റോക്ക് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പം അത്രയും നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺക്രീറ്റ് ബ്ലോക്സ് അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ആണ്. സൂരത്തിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സിമെൻറ്റ് പ്രോഡക്ട്സിലാണ്, അതും 4th place ഈ ഒരു സ്റ്റോക്ക് വരുന്നത്. നല്ല ക്വാർട്ടർലി റിസൾട്ടും അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കും ആണ്. എന്നാൽ ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല 14% മുകളിൽ ഉയർന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് അതുപോലെ പോസിറ്റീവായിട്ട് നല്ല വോളിയം ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കുകൾ, ഇനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളുടെ കാര്യം ഒക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പലരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ടിപ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.